നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ നഞ്ചിയമ്മ കാച്ചിമുക്കി അടിച്ചു പൊളിച്ചു. ഇന്ന് നഞ്ചിയമ്മയുടെ സഹോദരി കൂടി പങ്കെടുക്കുന്നുണ്ട്, മരുതി. പാട്ടുകാരിയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോയിടുമെന്ന്. ഓക്കെ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മരുതി. നമസ്കാരം മരുതി. നമസ്കാരം സാറേ. രണ്ടുപേരും അടുത്താണോ താമസിക്കുന്നത്? ആണോ? തൊട്ടടുത്താണ്. തൊട്ടടുത്താണ്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നല്ലേ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത്? എനിക്ക് വയ്യ. ഇന്നിപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നൊരു എന്താണ്, ഒരു സദ്യയാണ്. നാടൻ പാട്ടുണ്ട്, ഒരു നാടൻ സദ്യ. ഓക്കെ, അടിച്ചു പൊളിക്കാം. കമോൺ മരുതി. അപ്പോ വീടിന്റെ അടുത്താണല്ലേ? അടുത്തടുത്തല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടില് കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി സാപ്പാടെല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾ കൂടുതൽ എരിവൊക്കെ ഉപയോഗിക്കോ അതോ കാന്താരി കൂട്ടു? കാന്താരി ഒക്കെ ഇട്ടിട്ട് ചീര, അതൊക്കെ ചീര. പിന്നെ സാമ്പാറുണ്ടോ? സാമ്പാറുണ്ട്. പിന്നെ വേറെ തോരൻ ഏതാ തീർക്കാ? എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കും. ഉപ്പേരി ഉണ്ടാക്കും. ആ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ അട്ടപ്പാടിയിലെ ആ ഗ്രാമത്തില് ഉച്ചക്കൊരു പായൊക്കെ ഇട്ടിട്ട് ഒരു ഇലയൊക്കെ വിരിച്ച് ഇങ്ങനെ ഒരു നിങ്ങളുടെ ആ ചാപ്പാട് കഴിക്കാൻ, സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം വരും. ഞാൻ വരും കേട്ടോ, എനിക്ക് തരണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. സവാരി ഗിരിഗിരേ. ശരി, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എറ്റ് ഈ സിനിമയെന്നാണ്. കണ്ടു കാണാൻ വഴിയില്ല എങ്കിലും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഉത്തരം പറഞ്ഞു നോക്ക്. കിട്ടിയാ കിട്ടി, അല്ലേ? പോയാ പോയി. അത് തന്നെ കെ കെ പി പി. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മരുതിയുടെ ഒരു പാട്ട് കേട്ടാലോ? പോരട്ടെ. തേയ്മാസം പുറന്തീർസ് പച്ച മഞ്ചാ കിളങ്കെടുത്ത് വെള്ളിമേലെ ഓരാത്തിലെ കന്നിപ്പണു സമഞ്ചാവുള്ളേ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 തായ്മാമേഞ്ചീരടുത്ത് ഊരെ കുട്ടി വരുകയിലേ തായ്മാമേഞ്ചീരടുത്ത് ഊരെ കുട്ടി വരുകയിലേ തായ്മാമേ മുഖത്തിനിലേ സന്തോഷ പൂങ്കുയിലേ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 ലാലേ. നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം. ജയറാം ജോലിക്ക് പോകുന്ന ഡിറ്റക്റ്റീവ് ഓഫീസിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഹെഡ് ഓഫീസ് ഒന്ന് എങ്കിൽ ഡിറ്റക്റ്റീവ് ഓഫീസ്. എ കൽക്കട്ട, ബി ഡൽഹി, സി ബോംബെ. ചുമ്മാ കൽക്കട്ടയാ ഡൽഹിയാ ബോംബെ ചുമ്മാ സ്വന്തം പോകുന്നു. ശരി, സി ബോംബെ. ഞാൻ എടുത്തു വെച്ച് പൂട്ടിരിക്കും. ഓക്കെ, എങ്കെല്ലാം പോയിരുക്ക് നഞ്ചിയമ്മ നിങ്ങളെല്ലാം കൂടെ ചേർന്ന്? എന്താ ബോംബെ പോയിരുക്ക? പോയിരുക്കും സാറേ. ആ അമ്മ ഡൽഹി പോയിരു, റൺ ടൈം പോയിരുന്നു. പോതുമേ. കൽക്കട്ട ഇല്ല, അതിനെ പോയിട്ടില്ല. ഇല്ല കൽക്കട്ട പോയില്ല, സാരമില്ല പോവും. പിന്നെ തമിഴ്നാട്, നിങ്ങൾ തമിഴ്നാട് താൻ. പിന്നെ വേറെ വെളിയൂരിലെ പോയിരുക്ക? ദുബായ് ഇല്ല. ഇല്ല ഇല്ല, പോയിട്ടില്ല. എന്റെ ദുബായിലുള്ള കൂട്ടുകാരെ ഇവരെ വിളിച്ചൂടെ, രഞ്ജിയമ്മയെ വിളിച്ചേ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചൂടെ, ഒരു ചേഞ്ച് ആവത്തില്ലേ? അല്ലേ, സ്ഥിരമായിട്ട് ഈ ഗാനമേളയ്ക്ക് പോകുന്നവരെ വിട്ടിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പിനെ വിളിക്ക്, നിങ്ങൾക്ക് എല്ലാം ഒന്ന് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഇവര് തകർക്കും. രഞ്ജിയമ്മ എത്ര സിനിമ കണ്ടു കാണും? ഞാൻ അധിക സിനിമ കാണില്ല. കാണില്ല എങ്കിലും ചിന്ന വയസ്സിലെ കുറച്ച്. ചിന്ന വയസ്സിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്ന വയസ്സിനെ നമ്മുടെ എം ജി ആർ എന്ന് പറഞ്ഞാൽ എം ജി ആർ പാടു, അതിനെ കണ്ട് ഇങ്ങനെ എത്തിയിട്ട് നമ്മൾ ചിരിച്ചിട്ട് പോകും. അപ്പൊ അവിടെ കൊട്ടകയൊന്നുമില്ലേ? കൊട്ടകയുണ്ട്. എത്ര കൊട്ടക? അതിനപ്പം 2 രൂപ ആണ് പടം നോക്കാൻ പോകണ സിനിമത്തിന്. 2 രൂപ അത് കൊടുത്തിട്ട്. മരുതി പോയിട്ടുണ്ടോ സിനിമക്ക്?
ഉണ്ട്. അപ്പൊ നഞ്ചിയമ്മ, നഞ്ചിയമ്മ പണ്ട് കണ്ട ചെറിയ ഓർമ്മ കാണൂല, എം ജി ആർ പടം, അതില് ഒരു പാട്ട് പ്ലീസ് പ്ലീസ്. ഓക്കെ, മറക്ക തരുന്ന മനമേ ഉനക്ക് മറക്ക തരിയാതാ, പേസ തരുന്ന ഉയരേ ഉനക്ക് പേസ തരിയാതാ, ഉയരേ പേസ തരിയാതാ, സിരിക്ക ചെറുന്ന ഉയരേ உனக்கு சிரிக்க தெரியாதா, விளங்க தெரிந்த உயிரே உனக்கு மறக்க தெரியாதா, உயிரே மறக்க தெரியாதா. ഒരേ പാട്ട്, ഫേമസ് സോങ് അല്ലേ? ആഹാ, അപ്പൊ 2 രൂപ കൊടുത്ത് വഞ്ചേ, 2 രൂപ കൊടുത്ത് പടം കണ്ടാത. ആ, 2 രൂപ കൊടുത്തിട്ട് അവിടെ പോയി പടം കണ്ടിട്ട് ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് എം ജി ആർ വിളിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നഞ്ചിയമ്മയുടെ ഒരു ഒരു ഇത്? എം ജി ആർ ഫോൺ പണിട്ട് നഞ്ചിയമ്മ എന്നോട് പടത്തില്ലേ നീങ്ക ഒരു വേഷം പണ്ണെന്ന് സൊന്നേ എന്ത് പറയും? പോയിട്ടുണ്ടാവോ? ശരി, സി ബോംബെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിയിലെ 2-ാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലോസം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സെർവന്റാണെന്ന് വിചാരിക്കും. കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ട്? കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. ചോദ്യം, ഈ രംഗത്തിൽ അവ്യക്തമായി കേട്ട ഭാഗത്ത് കൽപ്പന പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താണ്? എ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി, ബി മൈസൂർ യൂണിവേഴ്സിറ്റി, സി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി. ഇത് കഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളെ ഇരുത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയും, ഓ, ഇവന് വേറെ ജോലിയൊന്നും ഇല്ല, ആ 2 പാവങ്ങളെ പിടിച്ചിരുത്തിയിട്ട് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. കേട്ട് പരിചയമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു. മൈസൂർ. മൈസൂർ പോയിട്ടുണ്ടോ? ഇല്ല. ബി മൈസൂർ എടുത്ത് വെച്ച് ഞാൻ പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ആദ്യമായി പരിപാടിയിൽ പങ്കെടുക്കുന്നത് 15-ാമത്തെ വയസ്സിലാണല്ലേ? ആണല്ലേ, 15-ാമത്തെ വയസ്സ്. അന്ന് അനിയത്തി എത്ര വയസ്സുണ്ട്? ചേച്ചിക്ക് 15 വയസ്സായാ ഞാനൊക്കെ ഉണ്ടാകുന്നു. ഇല്ല. ഓ, അപ്പോ മരുതിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇല്ല, അതും മരിച്ചിട്ട് 10 കൊല്ലം. കുട്ടികള്? 2 മക്കളുണ്ട്. 2 മക്കള് എന്ത് ചെയ്യുന്നു? അവര് പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ കൂലിപ്പണിക്ക് പോകും. പൈസ ഒക്കെ കൊണ്ട് തരുമോ വീട്ടില്? എല്ലാം കൊണ്ട് തരും. നല്ല മിടുക്കരാണ്. മിടുക്കരാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബി മൈസൂർ എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞാണല്ലേ? ആ, ദൈവം കൂടുണ്ട് കേട്ടാ. മൈസൂർ യൂണിവേഴ്സിറ്റി. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. അതാണല്ലോ ഇതിന്റെ ഒരു അത്. സവാരി ഗിരിഗിരിയിൽ 3-ാമത്തെ ചോദ്യം ഇതാ. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ആരാണ്? എ റാഫി മക്കാർട്ടിൻ, ബി കെ കെ ഹരിദാസ്, സി ശശിധരൻ ആറാട്ടുവഴി. ശശി. അഞ്ചമ്മ എടുത്ത് പൂട്ടട്ടെ. അത് നിങ്ങളുടെ മനസ്സാണ്. ഞാനെടുത്ത് പൂട്ടും. ഇപ്പൊ ശശി എന്ന് പറഞ്ഞു, ഞാൻ മൊത്തം പറയാൻ ശശിധരൻ ആറാട്ടുവഴി അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരി, ഞാൻ എടുത്ത് വെച്ച് കൂട്ടി അവിടെ കിടന്നുണ്ട്. ഉത്തരം തെറ്റിപ്പോയാ വിഷമിക്കരുത് കേട്ടാ. ആ, അപ്പൊ നഞ്ചിയമ്മ, നീ എത്ര സിനിമയിൽ ഇപ്പൊ പാടി കാണും? അതാണിപ്പൊ ഞാൻ പാടിയ പാട്ടിനെ സെക്കനങ്ങണ പടത്തിനെ പാടിയിട്ടുണ്ട്. പിന്നെ ടേസൺ പൈവിലെ പാടിയിട്ടുണ്ട്. വെളുത്തരാത്രി അതിനെയും പാടിയിട്ടുണ്ട് ഇല്ലേ? അതിനെയും പാടിയിട്ടുണ്ട്. അഗൈ നായക നാഗായ നായക നായക വേറുമല്ലേ എനിക്ക് കേട്ടോ സാറേ. അങ്ങനെ കൊറേ സിനിമയിലൊക്കെ പാടി കഴിഞ്ഞു. ആ, പാടി. പാട്ടിനെയും പോയി, സീരിയലിനെയും പോയി.
അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പ. അത് ഏതേതൊക്കെ പോയിന്ന് എന്റെ മനസ്സിൽ ഇനിയും ആയിട്ടില്ല. പോകും പാടും വെറും, പോകും പാടും വെറും. എന്തെങ്കിലും തരും അവര് പൈസ? ആ തരും, 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 തരും. ചോദിക്കാറൊന്നുമില്ല, ഞാൻ ഒന്നും ചോദിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെയാണ് സാറേ. അപ്പൊ അവര് മനസ്സ് ഇങ്ങനെ അവർക്ക് ഏറ്റെടുത്ത് തന്നാ വാങ്ങിക്കൊള്ളൂ. പിന്നെ വീട്ടിൽ പോയി എണ്ണി നോക്കുമ്പോ അത് ഓക്കെ. ചിലപ്പോ കവറിനകത്തൊന്നും കാണൂലല്ലേ, വെറും കവറും തരും. കവറിൽ നോക്കുമ്പോ 5 രൂപ ആണ്, ചിലപ്പോ 100 രൂപ ആണ്, 1000 രൂപ ആണ്. സത്യാണ് സാർ, ഏത് തന്നാലും നമുക്ക് ഓക്കെ. അത് വെറും കവർ പൊളിച്ചു നോക്കുമ്പോ നമ്മൾ പിന്നെ അവരെ അടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അതെ അതെ, നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല ഇലയിടുക, നല്ല ചീര കൂട്ടാൻ വെക്കുക, സാമ്പാർ വെക്കുക, നെഞ്ചിയമ്മ ചോറ് കൊണ്ടുവരും, കഴിക്കുക. ഒരു ദിവസം ഞാൻ അവിടെ നെഞ്ചമ്മയെ വിളിച്ചിട്ട് വരും, നിങ്ങൾ രണ്ടുപേരും കാണണം, ഓടിക്കളയത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഷ എന്ത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വഴക്കിട്ടെ നോക്കട്ടെ. അതായത് ചോറ് കൊണ്ടുവന്ന് ഞാൻ സബ്ജക്ട് പറഞ്ഞുതരാം. ചോറ് കൊണ്ടുവന്ന് കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ ഇനി എത്ര എത്ര നേരം എവ്വളോ നേരം വേണം എനിക്ക് ഇത് ചമയൽ പെണ്ണടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് സംസാരിച്ച് കേക്കട്ടെ എങ്ങനെയാണ്. ചോറ് കൊണ്ടേ നീ വെറും ചോറേ പണിനാളാ, ഇത്ര ദൂരാ നീ സാർ വണ്ണ മുടിയാ. എനിക്ക് വേല കടാന്നത് ഞാൻ ചോറ് വെറും ചോറേ അട്ടെ. നീ സാർ വണ്ണവ എനിക്ക് തിൻ സാർ തരണ്ടേ? ആകാ നേരാക്കതേ തരാൻ മുടിയോ? എനിക്ക് തരണോ? നീ താണേ തിങ്ങണോ? ഞങ്ങളുടെ ബാസ്, നമ്മുടെ ബാസ്. ഇത്രേ ഉള്ളല്ലേ, ഞാനൊന്ന് മൂത്ത് വരട്ടെന്ന് വിചാരിച്ചു. ചോറവണേ ചാറവിടെ ചോറവിടെ എന്ന് വെച്ചിട്ട് അടി വെക്കുമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഇത്രേ ഉള്ളൂ. ബേസിക് ആയിട്ട് പാവമാണ് എല്ലാരും. വഴക്കിടാറുണ്ടോ? ഒന്നുമില്ല, വഴക്കിടില്ല, ഇല്ല, നമ്മളെല്ലാം സന്തോഷമായിട്ട് പോകും. വെരി ഗുഡ്. ഓക്കെ, സി ശശിധരൻ ആറാട്ടുവഴി ഒന്നും അറിഞ്ഞുകൂടാതെ പറഞ്ഞെങ്കിലും ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ 4-ാമത്തെ ചോദ്യം ഒരു വീഡിയോ കാണാം. ഗുഡ് മോർണിംഗ്. റോസ്, ജാസ്മിൻ, പിച്ചി, ലില്ലി, മുല്ല, ചെമ്പകം, തെറ്റി, മന്ദാരം, തുളസി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാന്തര സ്പ്രേകളാണ് ഇതൊക്കെ. മണപ്പിച്ച് നോക്കൂ. സിഡിയോ? അല്ല, സിഡി ക്രിസ്റ്റിൻ ഡേ. നോക്കട്ടെ, ഇപ്പോഴുണ്ടാവില്ല, പക്ഷെ നാളെ എത്തിക്കാം. എന്തായിരുന്ന വില? അയ്യോ, വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല, പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു 250 തന്നാ മതി. ചോദ്യം: രംഗത്തിൽ ഏത് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയാണ് ജയറാം വീട്ടിനുള്ളിൽ കയറുന്നത്? എ ജോൺസൺ ആൻഡ് ജോൺസൺ, ബി പീറ്റർ ആൻഡ് പീറ്റർ, സി പീറ്റർ ആൻഡ് ജോൺസൺ. ബി പീറ്റർ ആൻഡ് പീറ്റർ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു പാട്ട് പാടിയാലോ? അതാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത്. കാരണം ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന എന്തായിരിക്കും? ഒരു അമിട്ടും ഒരു കിമിട്ടുമാണ്. ഈ അമിട്ടും കിമിട്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് വലിയൊരു പട്ടക്കമായി തീരും. മണ്ണേ നമ്പിയേലേലോ മറമിരുക്ക ഐലേലോ മറമിരുക്ക സലമഞ്ചലോ മറത്തെ നമ്പിയേലേലോ നാമിരുക്ക വീരേ നമ്പിയേലേലോ മാറിരുക്ക ഐലേലോ താരിരുക്ക സലമഞ്ചലോ താരേ നമ്പിയേലേലോ നായിലിരുക്ക തന്നേ നനേ നാനേ നാനേ നന്നേ ഐലേലോ താനേ നന്നേ സലമഞ്ചലോ താരേ നമ്പിയേലേലോ നാമിരുക്ക പൂവേ നമ്പിയേലേലോ കായിരുക്ക ഐലേലോ കായിരുക സലമഞ്ചലോ കായേ നമ്പിയേലേലോ നാമിരുക്ക നാമേ നമ്പിയേലേലോ മായിരുക്ക ഐലേലോ കിളിയിരുക്ക സലമഞ്ചലോ കിളിയേ നമ്പിയേലേലോ നാമിരുക്ക തന്നേ നനേ നാനേ നാനേ ോ താനേ നന്നേ നന്നേ നാനേ നാനേ
തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം ഉത്തരം നൽകിയത് ബി പീറ്റർ ആൻഡ് പീറ്റർ ആണ്. ശരിയാണോ? ഉത്തരം വന്ന് കറക്റ്റ് ആൻസർ വന്നിട്ട് ബി പീറ്റർ ആൻഡ് പീറ്റർ. കൺഗ്രാജുലേഷൻ. മല്ലീശ്വരൻ അമ്പലത്തില് എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളിപ്പോ ഇങ്ങനെ അവനും ശരിയാണ് സത്യം. അവിടെ എന്തെങ്കിലും പ്രാർത്ഥന ഗീതങ്ങളും എല്ലാം ഉണ്ടോ? പാട്ടുകളുണ്ടോ? അതെന്താണ് ഒരു വരി? പാടിത്തരട്ടെ, ഞാൻ പാടട്ടെ. അട്ടെ പാടി ദേവ മല്ലീശ്വര, നിന്നെ പാക നാമോ വന്ദേ മിസ്പീര. അട്ടെ പാടി ദേവ മല്ലീശ്വര, നിന്നെ പാക നാമോ വന്ദേ മിസ്പീര. മലക്കുമേലെ ഇരുക്ക മല്ലീശ്വര, നിത്യ സന്നിധാനത്തുക്കെ വന്ദേ മിസ്പീര. മല്ലീശ്വര ദേവ മല്ലീശ്വര, എമ്മെ നീ കണ് തുറന്നു പാറു മിസ്പീര. എമ്മെ നീ കണ് തുറന്നു പാറു മിസ്പീര. എമ്മല്ല കവങ്കത്ത് ഇരുപവനെ, നിത്യ സന്നിധാനത്തുക്കെ വന്ദേ മിസ്പീര. മല്ലീശ്വര ദേവ മല്ലീശ്വര, എമ്മെ നീ കണു തുറന്നു പാറു മിസ്പീര. സഗമ പനി സാ നിദപമഗ മനിദപമഗ ഗമ ഗരി സനി സഗ രീ സ മല്ലീശ്വര 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 മല്ലീശ്വര. മല്ലീശ്വരന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത സെഗ്മെന്റ് ആണ് രാജമാണിക്യം. സോ രാജമാണിക്യം, രാജമാണിക്യത്തിൽ ഒരു ചോദ്യം, 10 സെക്കൻഡ് ഓപ്ഷൻ കിടയാത്. റെഡിയാ? ഈ സിനിമ ഇറങ്ങിയ വർഷം ഏതാണ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. എന്ത ഇയർ? 95. 1995. നെഞ്ചമ്മയ്ക്ക് സിരിപ്പ് താ സിരിപ്പ്, മരുതിക്ക് ടെൻഷനായിരുന്നു. മല്ലീശ്വര മല്ലീശ്വര കാപ്പാത്തിടുങ്ക മല്ലീശ്വര. ബട്ട് ഇത് വന്ന് 95 നിങ്ങൾ ചൊല്ലിയാച്ചു, 95. ബട്ട് മല്ലീശ്വരം കൊഞ്ചം ദേഷ്യത്തിലിരിക്ക. ശരി ആൻസർ വന്ന് 94. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന് 20,000 rupees ക്വസ്റ്റ്യൻ. ഇനി വന്ന് നിങ്ങൾക്ക് കൊഞ്ചം പൈസ കിടങ്ങി. ഇത് ചേർത്ത് പറഞ്ഞാൽ 20,000 കിടങ്ങി. ബട്ട് 95 തെറ്റിപ്പോയി. പക്ഷേ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ചഞ്ചിത്ത് പറയുന്നു, ഇത്രയും നേരം ഷൂട്ട് ചെയ്തപ്പം നിഷ്കളങ്കത ഒരു ഐശ്വര്യം. അതായത് കാപട്യം നിറഞ്ഞ ലോകത്തുനിന്ന് മാറി അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മനസ്സിൽ ഒരു ദുഷ്ചിന്തകളുമില്ലാതെ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ. അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ തുകയും തരുന്നു. Congratulations, you are awarded 20,000 rupees. Very good. Very good. Very good. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. എന്തിന്? നിങ്ങളുടെ നിഷ്കളങ്കതയ്ക്ക്. ഓക്കെ, സോ നമുക്കൊരു പാട്ടുപാടി അവസാനിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു ചടങ്ങുണ്ട്. അങ്ങെല്ലാം പുലി ഇരിക്ക. നല്ല ജീവക്കളികളുണ്ട്. പുലിയെ പേടിയാണോ? പിന്നെ വിളിക്കട്ടെ പുലിയെ. മരുതി, പുലിയെ വിളിക്കട്ടാ. അയ്യോ, പുലിയെ വിളിച്ചാ എന്താകും? പുലിയെ വിളിച്ചാ എന്താവുന്ന? നിങ്ങൾ ഞെട്ടും. അതെ, പാകണമാ. നഞ്ചി അമ്മയും മരുതിയും പുലിയേ.
ശരി അപ്പൊ വന്ന് ഒരു പാട്ടുകൂടെ ഒരു ദൈവ പാട്ടാണ് ഒരു ദൈവ പാട്ട് ഒരു പാട്ട് അത് എല്ലാ ദൈവത്തിനും വിളിച്ചു വരുന്ന പാട്ടാണ് പാട്ട് ഓ രംഗനാഥനേ വാ വന്ന് വരം താമുറുക നമ്മുടെ ഒരു സിനിമ പുറത്ത് പത്ത് പേര് കാണുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ പല്ലവി റിലീസ് അവര് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ, എന്നുവെച്ചാൽ എവിടേക്കോ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ മാത്രം ഒട്ടിച്ച് അങ്ങനെ അങ്ങനെ ഞാനും ഹസ്ബൻഡും രണ്ട് മൂന്ന് പിള്ളേരും കൂടെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ട്രിവാൻഡ്രം കംപ്ലീറ്റ്, സിറ്റി കംപ്ലീറ്റ്, ഞങ്ങൾ വെളുപ്പിന് ഏഴ് ഏഴര വരെ നിന്ന് ഫുൾ ഉറങ്ങാതെ നിരത്തുകളിലെല്ലാം ഒട്ടിച്ചു. സാറിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കാണാൻ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛനായിരിക്കും. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആത്മാവ് ഇത് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു.